இயேசுவின் திருப்பாதத்தில் இருந்து கேட்கலாம். தந்தை விசுத்த வாக்கியத்தில் நம்முடைய ஜீவனா, இயேசுவின் சுவிசேஷம் திவ்யமா உபதேசம், இயேசுவின் சுவிசேஷம் திவ்யமா உபதேசம். கேட்குக நாம், காக்குக நாம் ஜீவன்தே வாக்கியங்கள். கேட்குக நாம், காக்குக நாம் ஜீவன்தே வாக்கியங்கள். தாயுட சுவிசேஷம் 5:8 அதின் 8 வாக்கியம் ஒன்று வாங்கிக்காம். ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചതാണ് ഒരു ഭാഗം. അതുകൊണ്ട് ഇന്ന് ലഭിച്ച സന്ദർഭത്തിൽ ഒരു 11:10, 11:45 കൂടി അവസാനിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി ഒന്ന് സഹകരിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ ഇന്ന് ആ വചന ഭാഗത്തിലേക്ക് ഒന്ന് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഏതു കാലഘട്ടത്തിലും ഏതു തലമുറയിലും ദൈവത്തെ കാണുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ചിന്ത മനുഷ്യജാതിയുടെ അടങ്ങാത്തൊരാഗ്രഹമാണ്. അടങ്ങാത്തൊരാഗ്രഹമാണ് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളതൊന്ന് ചെയ്യാൻ, ദൈവത്തെ ഒന്ന് കാണാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്തെ കാണാൻ, കാണിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തുവാൻ താല്പര്യമുണ്ട്. പക്ഷേ ദൈവം ഒരു ക്വാളിഫിക്കേഷൻ, ഒരു നിബന്ധന വെച്ചിരിക്കുകയാണ്. എപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഹൃദയത്തിൻ്റെ വിശുദ്ധി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ കുറവുകളാണ് ഇതെല്ലാം. ലോകത്തിൽ ഒരുപാട് ദൈവങ്ങൾ എന്ന് പറയുന്നതുണ്ട്, മതങ്ങളുണ്ട്. നോട്ട്സിൽ ഞാൻ തരാം ഇതെല്ലാം. ഞാൻ പറയാൻ ഇന്ന് എൻ്റെ മുമ്പിൽ സമയമില്ല. പണ്ടൊരിക്കൽ നിങ്ങളെ പഠിപ്പിച്ചതാണ് 4 മതം. ഒന്ന് ആമേൻ അർത്ഥാർത്ഥികൾ മതം അഥവാ പാമര മതം എന്ന് പറയുന്നു, പ്രകൃതി ആരാധിക്കുന്നവർ. 2, ഈ പ്രകൃതി ആരാധിക്കുന്ന അജ്ഞന്മാർക്ക് മഴ കണ്ടു, അപ്പോൾ വെള്ളം പൊങ്ങി, ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു മഴയാ ദൈവം എന്ന്, കാരണം ഇത്രയും ആളുകളെ ഒരുമിച്ച് കൊല്ലാൻ ശക്തിയുള്ളതല്ലേ. അങ്ങനെ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടുതീ. ഇവർ കാട്ടിലായിരുന്നല്ലോ ജീവിച്ചിരുന്ന ആദ്യത്തെ ആളുകൾ. ഇതുപോലെ കൃഷിനിലങ്ങളില്ലല്ലോ, കാട്ടിലെ വൃക്ഷബദ്ധല്ല ആദാദികൾ കിട്ടുന്ന ബലഭൂമിയും ബലവർഗങ്ങൾ കൊണ്ട് ജീവിച്ചവരാ. കാട്ടുതീ വന്നു, രക്ഷപ്പെടാൻ മാർഗമില്ല, നോടുമ്പോൾ എല്ലായിടത്തും തീ. അപ്പോൾ അഗ്നിയെ ദൈവമായി കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ സമാധാനത്തോടെ ജീവിക്കുമ്പോഴാണ് ആകാശത്ത് ഇടിവെട്ടി, ഇടിത്തീ വന്നു, ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് വീണു. അപ്പോൾ അവിടെയും ദൈവമായി, മഴ ദൈവമായി, മറ്റതായി. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ഏലിയാവ് ഒരു കാര്യം പറഞ്ഞു, ഇനി ആകാശത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞോ വഴിയോ പെയ്യില്ലെന്ന്. എന്താണതിൻ്റെ കാരണം? അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ യുദ്ധമുണ്ട്, ഒരു ആത്മീയ പോരാട്ടമുണ്ട്. കാരണം അന്ന് ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അഹാബ് രാജാവാണ്. അഹാബ് രാജാവിൻ്റെ ഭാര്യയുടെ പേര് ഈസബേൽ എന്നാണ്. ഈസബേൽ സീതോനിക്കാരിയാണ്. പ്രൈസ് ദി ലോർഡ്. സീതോനി രാജാവിൻ്റെ മകളാണ് ഈസബേൽ. അവിടെ കാർഷിക വൃത്തിയാൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജ്യമാണ് സീതോൻ്റെ. അപ്പോൾ സീതോനിയുടെ ആമ ദൈവം മഴദേവനാണ്. മഴ പെയ്യിക്കുന്നത് കൊണ്ട് കൃഷി അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അശേര അവർക്ക് പ്രതിഷ്ഠകളുടെ മുമ്പിൽ ആമേൻ തലയോട്ടി ഇല്ലാത്ത, അല്ല തലയോട്ടിയല്ല, മുഗൾ വശം അടയ്ക്കാത്തതായ ഒരു വിഗ്രഹമാണ് ഈ ഇവരുടെ ദേവൻ. ഈ ദേവനെ പ്രൈസ് കൽക്കരിയിട്ടിട്ട് ആമേൻ ഇതിനങ്ങ് തീ കത്തിക്കും. പ്രൈസ് ലോർഡ്. ഈ തീ കത്തിച്ചിട്ട് ഹലേലുയ്യ പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ ഓടിൻ്റെ വിഗ്രഹം അങ്ങ് പഴുത്ത സ്വർണ്ണ കളറാകും. അതിലേക്കൊരു പിഞ്ചു കുഞ്ഞിനെ ആമെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആമെ പ്രൈസ് ലോർഡ് ദഹനത്തിന് കൊടുക്കും, കയ്യിൽ വെച്ച് കൊടുക്കും. ഒരു കുഞ്ഞിനെ, പിഞ്ചു കുഞ്ഞിനെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പഴുത്ത സ്വർണ്ണ കളറായ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ വെച്ച് കൊടുക്കുമ്പോൾ ആ തീയിൻ്റെ ആഗതത്താൽ കുഞ്ഞു കരിഞ്ഞ് ഉണങ്ങി ഭസ്മമായി തീരും. അവരുടെ ക്ഷേത്രത്തിലെ പൂജാരി ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കരിഞ്ഞ് വീണ ആ ചാരം എടുത്തുകൊണ്ട് കൃഷിനിലത്തിലേക്ക് ചെല്ലും. അവിടെ ഈ ചാരം വിതറിക്കൊണ്ട് അവർ വരുണനെ, അവ മഴദേവനെ പ്രസാദി പറയുകയും ഞങ്ങൾക്ക് നല്ല കൃഷി തരണം. അപ്പോൾ ആവശ്യമാകുന്ന മഴ പെയ്യുമെന്നും ആ മഴകൾ ഈ കൃഷി അനുഗ്രഹിക്കുമെന്നും അങ്ങനെ തങ്ങളുടെ ദേവനാൽ തങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വിശ്വാസമുള്ള സീതോന്യ ദേവിയാകുന്ന ഈ സീതോന്യ രാജ്ഞിയാകുന്ന ഈസബേൽ
അവൾക്ക് വേണ്ടി രാജകൊട്ടാരത്തിൽ തീനും ആമെ ചെലവും കൊടുത്ത് ഓൽപ്പിക്കുന്ന 850 പ്രവാചകന്മാരും ഒരുമിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ആമെ നിന്റെ ദേവനെ കെട്ടുവാൻ അധികാരമുള്ളവനാണ്, നിന്റെ ദേവനെ നിശബ്ദനാക്കുവാൻ അവൻ്റെ പ്രവൃത്തികൾ ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ജീവിക്കുന്ന ദൈവമെന്ന് ഏലിയോ പറയുകയാണ്. നിന്റെ ദേവനല്ല, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ഞാൻ കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ആത്മീയ യുദ്ധമായിരുന്നു, മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞത് ദൈവം അങ്ങ് നടത്തി കൊടുത്തു. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, അങ്ങനെ ഓരോ ദൈവങ്ങളെ, വ്യത്യസ്ത ദൈവങ്ങളെ, കാടിനെയും മറ്റൊക്കെയും വെച്ച്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ദൈവങ്ങളെ വെച്ച് മനുഷ്യർ അന്വേഷിക്കുകയാണ് ദൈവങ്ങൾ എന്താ, ദൈവങ്ങൾ എന്താണ്. അപ്പോൾ ഈ പാമര മതത്തിന് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട് ഒരു പറ്റ ബുദ്ധിമാന്മാർ പറഞ്ഞു, ഞങ്ങളാണ് ദൈവത്തിൻ്റെ ആൾക്കാർ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. നിങ്ങൾ എന്തൊക്കെ എന്ന് സംഘടന എന്നോട് പറയാ, ഞാൻ എന്ത് ചെയ്യും പറയും. അപ്പം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരുപാട് നാമങ്ങൾ അറിയാം, ഈ നാമങ്ങൾ നിങ്ങളുടെ സന്ദർഭം ഉപയോഗിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ നടക്കും. അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നടപടികളും വെച്ചു കൊടുത്തു. ഇതാണ് പൗരോഹിത്യ മതം. ഇന്നും പൗരോഹിത്യം അത് തന്നെയാണ്. പെന്തക്കോസിലും ഒരു മറഞ്ഞു കിടക്കുന്ന പൗരോഹിത്യമുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ ദൈവികത അറിയണമെങ്കിൽ ഏറെ പ്രവാചകം വരണം. ദൈവത്തിന് അവരോട് ഇടപാടില്ല, ദൈവം അവരോട് സംസാരിക്കാറില്ല. അവർക്ക് ഏതെങ്കിലും ഒരാൾ അവരെ തലയൊക്കെ വെച്ച് മോനെ മോളെ എന്ന് വിളിച്ചാൽ മാത്രമേ ദൈവ ദൂതാവുള്ളൂ. ദൈവവചനം കേട്ടിട്ട് ദൂത് കിട്ടില്ല. ആമേൻ. ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴും നിങ്ങളുടെ തലയെ കൈവച്ചില്ലെങ്കിലും ദൈവാത്മാവിലിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൂത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊന്നും അവർക്ക് വിഷയമല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു പകരക്കാരൻ, ഒരു ഏജൻ്റ് വന്നാൽ അവിടെ ചൂഷണമുണ്ട്, വഞ്ചനയുണ്ട്, ചതിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് നീ പാസ്റ്റർ അടുത്തേക്ക് പോയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാനല്ല, സമയഭേദമനി കൃപാസനം തുടർത്ത് നിന്ന് തത്സമയത്ത് കൃപ പ്രാപിക്കാനും കരുണ ലഭിക്കാനും ദൈവത്തെ അഭാപിതാവിനെ വിളിക്കുവാനുള്ള അവകാശം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ നിങ്ങളെ ക്രിസ്തുവിൽ ആ അനുഭവത്തിലേക്ക് വളർത്തുകയാണ്, ആ പരിവത്തിലേക്ക് നിങ്ങളെ വർജനം പഠിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാതെ ഞാൻ നിങ്ങൾ മരിക്കുവോളം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കാനല്ല, നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരായി തീരണം, ശക്തിയുള്ളവരെ തീരണം. അപ്പം ഇതിനെ ഈ ആചാര മര്യാദകളൊക്കെ ഉണ്ടാക്കി, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി, ഒരു കൂട്ടർ അതിനെ കൈവശമാക്കി, വേറൊരു കൂട്ടർ ഇതിലും തൃപ്തിയല്ല. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ അവരന്വേഷിച്ചു, ഇതാണോ ദൈവം? അല്ല. എന്താ ദുഃഖത്തിൻ്റെ കാരണം? ബുദ്ധനെ പോലെ ദുഃഖത്തിൻ്റെ കാരണം? ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു, അവർ കടന്നുപോയി. അപ്പോൾ അവർക്ക് തോന്നിയത് അവരെഴുതി, ബുദ്ധനെഴുതി, ജൈനനെഴുതി, സുദർശനെഴുതി, എല്ലാവരും എഴുതി. അതാണ് ജ്ഞാനമതം, അറിവിൻ്റെ മതം. എന്നാൽ ഈ മൂന്നിലും പെടുന്നതല്ല. പത്രോസിനോട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബറിയോൻ ശിമോനെ, ജഡരക്തങ്ങളല്ല എൻ്റെ പിതാവത്രയെന്ന് എനിക്കത് വെളിപ്പെടുത്തത്. ദൈവത്തെക്കുറിച്ച് ദൈവം താൻ മനുഷ്യൻ വെളിപ്പെടുത്തിയ ആ വചനത്തിൻ്റെ ക്രമപ്രകാരം, ആ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയ ആ സ്വാധീന ദൈവാത്മാവിൻ്റെ ആ ദൈവം നിശ്വസിച്ച വചനം ഏറ്റെടുത്ത് ദൈവാത്മാ പ്രചോദിതനാകുന്ന ദൈവദാസന്മാർ ദൈവം പറഞ്ഞത് എഴുതി തന്ന വെളിപ്പാടിൻ്റെ മാർഗമാണ് നമ്മുടെ മാർഗം. ഇതാണ് ഇതിൻ്റെ വിശേഷത. ഇതിലൂടെ പോയാൽ, ഈ വചനപ്രകാരം ജീവിച്ചാൽ, നിനക്ക് നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാനും ദൈവത്തെ കാണാനും കഴിയും. ഞാൻ ആ വിഷയങ്ങൾക്കൊന്ന് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. മോനെ രണ്ട് വിട്ടേക്ക്, മനസ്സിലായില്ല. വെളിപ്പാടി മത മാറ്റി മനുഷ്യൻ എങ്ങനെ വിശുദ്ധനാകുമെന്ന ഭാഗം ആ ശ്രേണിയിലെത്തിക്ക്. അതിൽ മൂന്ന് ശ്രേണിയിലപ്പുറത്താണ്. ആമേൻ. അപ്പോൾ വിശുദ്ധിയോടെ ഉണ്ടെങ്കിൽ ജീവിച്ചാൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയൂ. അപ്പോൾ ദൈവത്തെ കാണാൻ നമ്മുടെ ആളുകൾ, പെന്തക്കോസ്റ്റ് സമൂഹം എന്ന് ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആളുകൾ കണ്ടെത്തിയ മാർഗം എന്തെന്നറിയുമോ? ഉറക്കെ പാട്ട് പാടുക, ഉറക്കെ കൈയടിക്കുക, അന്യഭാഷ ഉച്ചത്തിൽ പറയുക, എപ്പോഴും അന്യഭാഷ പറയുക. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ, ഇതാണ് ദൈവത്തിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അനവധി ആളുകൾ ധരിച്ചേക്കുന്നത്. ഇതെല്ലാം അനിവാര്യമാണ്. നീ ഉപസിക്കണം, ശരിയാണ്, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, ധ്യാനിക്കണം, ഇതെല്ലാം വേണം. ഇതില്ലാതെ ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ കഴിയില്ല, തോറ്റുപോകും. എന്നാൽ വാസ്തവത്തിൽ നീ കഴിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം, നിന്റെ ഉപവാസ പ്രാർത്ഥന, ആമൻ ദൈവത്തിന് കൊടുക്കുന്ന നിന്റെ നന്മകൾ, സാമ്പത്തിക നന്മ കൂട്ടായ്മകൾ, ദരിദ്രരോട് കാണിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെ ആത്മാവിൽ നിന്ന് അന്യഭാഷ ശ്രദ്ധിക്കുന്ന സ്തോത്രങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ അതിൻ്റെ റൂട്ട് ഏതാണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിൻ്റെ റൂട്ട് എന്താണ്? ദൈവം ആദ്യം അനുഗ്രഹിക്കുന്ന ആരെയാ? ആറ് ദിവസമേ കഴിഞ്ഞുള്ളൂ,
ഇത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച കാര്യങ്ങളാണ്. ദൈവം നാം കഴിക്കുന്ന സ്തുതിസ്തോത്രങ്ങളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും എല്ലാം ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ പ്രാഥമികമായി എന്തുണ്ടായിരിക്കണം? ഇതൊന്നുമല്ല കഴിഞ്ഞ ഞായറാഴ്ച പഠിപ്പിച്ചത്. ആരാധകനിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ അവൻ കഴിക്കുന്ന ആരാധന, കൊടുക്കുന്ന ആരാധന വസ്തുവിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുകയുള്ളൂ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞത്? അതുമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്തുതിയും അന്യഭാഷയും സ്തോത്രകാഴ്ചയും ദശാംശം കൊടുക്കലും നിന്റെ ദാനധർമ്മങ്ങളും നിന്റെ സകല കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ ഒന്നാമത് ആമേൻ പ്രാഥമികമായി ആദ്യം ദൈവം ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ നിന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ട്. നിന്റെ അടുക്കലേക്ക് ദൈവം ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഹൃദയങ്ങളെ അറിയുന്ന, അന്തിരിങ്ങളെയും ഉൾപ്പുനിലകളെയും അറിയുന്ന, ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരവേ നിന്നറിയുന്ന, പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന കർത്താവ് നിന്നെ തൂക്കി നോക്കുമ്പോൾ ആമേൻ ദൈവത്തിന് നിന്നിൽ പ്രസാദമുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകുകയുള്ളൂ. ആരാധകനിലൂടെയാണ് ദൈവം ആരാധക വസ്തുവിലേക്ക് പ്രവേശിക്കുകയും അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഹാബേലിൻ്റെ കായേനിൻ്റെ ചരിത്രത്തിലൂടെ കഴിഞ്ഞയാഴ്ച മാത്രമേ നിങ്ങൾ മാത്രം പഠിപ്പിച്ചതാ. 7 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്തോത്രം പറയുമ്പോഴും അന്യഭാഷ പറയുമ്പോഴും സ്തോത്രകാഴ്ച ഒക്കെ അതിന് മുമ്പേ അനുഗ്രഹം ഉണ്ടാകണോ? നീ നിന്നെ ദൈവസ്ഥാനം വിശുദ്ധീകരിക്കണം. ഒരിക്കലും ഒരാൾ പറഞ്ഞു, പക്ഷേ ഞാനൊരു വിഷയത്തിന് വേണ്ടി സഭയോട് പ്രാർത്ഥിച്ചു, സഭക്കാരൊക്കെയും പ്രാർത്ഥിച്ചു, ദൈവത്തിവരെയും വിടുതൽ നൽകിയിട്ടില്ല. നിങ്ങളല്ല കേട്ടോ, ഇത്രയും കാലം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടൊക്കെയും പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തില്ല? ദൈവം മറുപടി എന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചു, നീ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, ഓക്കെ, നീ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? ഞാൻ പറഞ്ഞു, എല്ലാവരും എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇതിന് തൊട്ട് പൊട്ടത്തറ നീ എന്നോട് ചോദിക്കണേ, എങ്ങനെയാ പ്രാർത്ഥിച്ചെന്ന് മലയാളത്തിൽ. കർത്താവ് കാണിച്ച മാതൃക, കർത്താവ് കാണിച്ചത് മാതൃകയും. എന്നാൽ പ്രൈസ് ഹല്ലേലൂയ, നാം തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനക്കാരൻ ദൈവസന്നിധിയിൽ ക്ഷമിക്കുന്നവനായിരിക്കണം. മനസ്സിലായോ ദൈവമക്കളെ? എല്ലാ കൈപ്പുതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ പറയാറില്ലേ, ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന്. ഇതിവിടെ ഇരിപ്പുണ്ടെന്നേ, ഇതിവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപവാസം പ്രാർത്ഥനയ്ക്ക് നടത്തുന്നത്. നീരസം, ഹായ് കയ്പ്, ഇതെല്ലാം അകത്ത് അതേപോലെ ഇരിപ്പുണ്ട്. അത് അതിൻ്റെ അറയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൃദയത്തിന് ദൈവ സഹായിച്ചിട്ട് 2-4 അറയുണ്ട്. ഒരറയിൽ ഒരു പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനായിരിക്കാം. ദൈവം തന്നത് പമ്പിങ്ങിനാ കേട്ടോ, ജീവൻ നിൽക്കാനാ. അപ്പൊ ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിദ്വേഷങ്ങളുണ്ട്, നീരസങ്ങളുണ്ട്, നിരപ്പായിട്ടില്ല, ക്രമീകരിച്ചിട്ടില്ല, പക്ഷെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഭക്തന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. ഭക്തന്മാരുടെ പ്രാർത്ഥന, ദാനിയേലിന്റെ പ്രാർത്ഥന എന്താ? അനേവധി ഉപദേശിമാര് പ്രസംഗിക്കാറുണ്ട്, ലോകത്തിൽ പാപം ചെയ്യാത്തൊരു മനുഷ്യൻ ദാനിയേലായിരുന്നു, യോസഫായിരുന്നു എന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആമേൻ, അങ്ങനെ ഞാൻ വിശ്വസിച്ചാൽ, വ്യാഖ്യാനിച്ചാൽ വചനം തെറ്റുവരും. കാരണം സങ്കീർത്തന്റെ വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്ത പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന് കൃപ പോയ ദാനിയേലും അതിൽ നിന്ന് ഇല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇനി ദാനിയേല് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ, ആമേ, ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, ദാനിയേൽ ആദ്യം പ്രാർത്ഥിച്ചത് ആർക്ക് വേണ്ടിയാ? ഞാൻ എൻ്റെ പാപങ്ങളും, ദാനിയേൽ പറഞ്ഞെന്താണ്? എൻ്റെ പാപങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദാനിയേൽ തനിക്ക് ക്ഷമയ്ക്ക് ചോദിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ എവിടെ കെടുക്കുന്നു നമ്മുടെ അവസ്ഥ? ഒരമ്മച്ചൊരിക്കൽ സാക്ഷിച്ച ആത്മീയ വികാരം വന്നിട്ട് പത്രോസ് പൗലോസിനെ കുത്താൻ സാത്താൻ ഹലേലിയ ഒരു സമയൻ മുള്ളു വെച്ചതുപോലെ ദൈവം എനിക്കും മുള്ളു തന്നു. സ്തോത്രം. അമ്മച്ചി പറഞ്ഞ മുള്ളു മരിയോളാണ്, വേറെ കാര്യം. മരിയോൾ അവിടെ ഇരിക്കേണ്ട ദൈവത്തിന്,
അപ്പൊ അമ്മച്ചിരമുള്ളതായിരുന്നു ദൈവം കടന്നുള്ള അമ്മച്ചി. ദൈവമക്കളെ, പൗലോസിൻ്റെ അത്രയൊന്നും പോവല്ലേ നമ്മൾ ആരും, അങ്ങനെ ചിന്തിക്കല്ലേ. പൗലോസിന് ദൈവം ജഡത്തിലൊരു ശൂലം കൊടുത്തത് എന്തിനാ? നെഗളിച്ച്, എന്തുകൊണ്ട് നെഗളിക്കുക? എന്തിനാൽ നെഗളിക്കാതിരിക്കാൻ? വെളിപ്പാടുകളുടെ വല്ലകാലത്തും ഞെട്ടെഴുന്നേറ്റപ്പം കെട്ടി വെളിപ്പാടല്ല, ആയിരക്കണക്കിന് വിശുദ്ധന്മാർക്ക് കിട്ടാത്ത ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ജാതികളും യഹൂദന്മാരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന ദൈവസഭ എന്ന മർമ്മം വെളിപ്പെട്ട് കിട്ടിയത് ആർക്കാ? സഭ എന്ന മർമ്മം പൗലോസിന് കിട്ടിയിട്ടുള്ളൂ, നയിക്കാൻ കൊടുത്ത പത്രോസിന് കിട്ടിയില്ല. അതുപോലെയുള്ള നിരവധി മർമ്മങ്ങൾ കിട്ടിയ പൗലോസ് ആ നിഗള അവയെ മർമ്മങ്ങളുടെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നശിച്ചു പോകാതെ, നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം കൊടുത്തു. എനിക്കെന്താ സ്വപ്നം കാണുമ്പോൾ ആടിനെയും പട്ടിനെയും കാണും. സഹോദര, ഞാൻ ഒരു കറുത്ത പട്ടിനെ കാണുന്നു, ഒരു കുഴപ്പമില്ല, പോണ വഴിക്ക് പോക്കോട്ടെ. ഇതൊക്കെ വെളിപ്പാട് ഓരോരുത്തരുടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ടൊരു സഹോദരി, ഞാൻ വലിയൊരു പാപിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു പക്ഷേ ഇതിനകത്തിരിക്കുന്ന ചിലരോടെങ്കിലും പറഞ്ഞു, അവർ കണ്ടു, ഒരു വെളിപ്പാട് കണ്ടു. എന്തെന്ന്? പാസ്റ്ററുണ്ട് ഒരു വഞ്ചിയിൽ ഇരുന്നിട്ട് ബീഡി വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുലിവാലായിട്ട് അത് കുറക്കെത്തി നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെയാവും ഓരോരുത്തരുടെ വെളിപ്പാട്. ഞാനൊരു സഭയിൽ യോഗത്തിന് പോയി, അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ പാസ്റ്റർ ആമേൻ എല്ലാവരും രണ്ട് കൈയടിച്ചു, ഭയങ്കര ശബ്ദം പോലെ കൈയടിച്ച. ഞാൻ ഈ ശബ്ദം അടിച്ചിട്ട് ഇതൊന്നുമില്ല അങ്ങവരുടെ മുമ്പിൽ. എല്ലാവരും കണ്ണു തുറന്നു, എല്ലാവരും എന്നെ ശ്രദ്ധിച്ച കണ്ണടക്കുന്നവരൊക്കെ കണ്ണ് തുറന്നിരുന്നേ. ശരി, ആർക്കെങ്കിലും വെളിപ്പാടുണ്ടായോ? ആർക്കെങ്കിലും വെളിപ്പാടുണ്ടായോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഉവ്വ്, അവരെല്ലാവരും ഒരു പ്രാർത്ഥന വിഷയത്തിന് പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വിഷയത്തിന്. അവർ പറഞ്ഞു, കർത്താവ് അത്ഭുതകരം നീട്ടി സൗഖ്യം കൊടുത്തു. ആ സഹോദരി കടുക്കയിൽ എഴുന്നേറ്റിരുന്ന് ചായ കുടിക്കണം ഞാൻ കണ്ടു. ഓക്കെ ദൈവം, അത് ദൈവിക വെളിപ്പാടാണ്, എനിക്കും തന്നു, പാസ്റ്റർ പറഞ്ഞു. അങ്ങനെ ഒരു അഞ്ച് വെളിപ്പാട് അവിടെ കിട്ടി. അങ്ങനെ എല്ലാം അപ്പം ദൈവദാസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ദൈവം ചെയ്ത പ്രവൃത്തിക്കായി ആമേൻ. ആ ഡോക്ടർമാരാൽ കഴിയാത്ത സൗഖ്യം, ആശ്വാസം ദൈവം അവർക്ക് കൊടുത്തല്ലോ ആമേൻ. അടുത്ത ഞായറാഴ്ച അവർ നമ്മോട് കൂടെ ആരാധനയ്ക്കുണ്ടാകും, നിങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാം. ദൈവമക്കളെ, ഞാനറി സഹോദരൻ അറിയില്ല, പക്ഷേ ഞാൻ സന്ദർഭിച്ചാൽ ആ സഭയിൽ പെട്ടതുകൊണ്ട് ഈ സ്തോത്രം പറയാൻ ദൈവ അത്ഭുത വിടുതൽ കൊടുത്തു. പറയുന്നത് അസാധാരണമാകുന്ന വെളിപ്പാടുകളാണ്. ഞാനും നല്ലോണം സ്തോത്രം ചെയ്തു കേട്ടോ, ഉള്ളു തുറന്ന് സ്തോത്രം പറഞ്ഞു. എന്നെ അറിയുന്നവരാരാ സഭയിലില്ല, എങ്കിലും ഞാൻ സ്തോത്രം പറഞ്ഞു. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ബന്ധപ്പെട്ട രോഗിയായിരിക്കുന്ന സഹോദരിയുടെ സഭാപാഷ വന്ന് പറഞ്ഞു, പ്രാർത്ഥന നിർത്തിക്കുക, ആളും മരിച്ചു വിട്ടാന്ന്. ഇതൊക്കെയാ വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് ഏവരെ ആളുകൾ വെളിപ്പാട്. ദൈവമക്കളെ, വചനത്തിന് 66 പുസ്തകത്തിലൂടെ ദൈവം മാറ്റമില്ലാത്ത വെളിപ്പാട് തന്നപ്പോൾ അത് കേൾക്കാൻ നേരെ ഇല്ല. പട്ടിനി, പൂച്ചനി, ആമ കർത്താവിനൊഴികെ എല്ലാറ്റിനും ഒരു വെളിപ്പാട് കാണും. യേശുവിനൊഴികെ എല്ലാം യേശു വെളിപ്പാട് തരും. പത്രോസിന് പൗലോസിന് കിട്ടിയില്ലേ? ആമേൻ. ഇദമസ്കോസിലെ സീന കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് യെരുശലേമിലേക്ക് വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പോസ്തലൻ പ്രതി വായിച്ചു നോക്ക്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു എനിക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ. അപ്പൊ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ നാം കഴിക്കുന്ന സകലത്തിലും മുമ്പേ ആദ്യമേ എന്ത് ചെയ്യണം? നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം കിട്ടിയാലേ നമ്മൾ കഴിക്കുന്നതിൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകൂ. നീ 16 മണിക്കൂർ ദിവസത്തിൽ ഉപവസിച്ചോ, ആമേ, 10,000 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ കിട്ടുന്നതിന് മുഖ്യമായി ഇതൊക്കെ ദശാംശം കൊടുത്തോ, ആമേ, സ്തോത്രകാഴ്ചയിട്ടോ, ആമേൻ, എല്ലാം ചെയ്തോ. പക്ഷെ അതൊക്കെ പ്രസാദകരമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് നിന്നിൽ പ്രസാദം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ആമേൻ ധ്യാനിച്ചുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 4:5 വാക്യങ്ങളിൽ കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു വലിയ പറ്റം ആളുകളുണ്ട്. അവർ തങ്ങളിൽ തന്നെ വിശുദ്ധരെന്നാണ് അറിയപ്പെടുന്നത്. പരീശന്മാരെന്ന പേര്, പരീശന്മാർ ആത്മീയ തീവ്രവാദികളാണ്. പരീശന്മാരെ കുറിച്ച് പഠിച്ചാൽ 7 കൂട്ടരുണ്ട് അവർ. 2 കൂട്ടരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സമയത്തിൻ്റെ ഉള്ളിൽ. 1, ബ്ലീഡിങ് പരീശൻ, ചോര ഒലിക്കുന്ന പരീശൻ. എന്താ കാര്യം എന്നറിയോ?
ഈ ലോകത്തിലെ തിന്മകൾ കാണാതിരിക്കാൻ, ലോകത്തിലെ മനുഷ്യജാതി ചെയ്യുന്ന മനുഷ്യർക്ക് ഭാവികള ഇവർ ചെയ്യുന്ന അശുദ്ധി കാണാതിരിക്കാൻ, തിന്മകൾ കാണാതിരിക്കാൻ, ആ കണ്ടാൽ താൻ കാഴ്ചയിലൂടെ അശുദ്ധനാകുമെന്നുള്ള ചിന്തയിലൂടെ കണ്ണ് മൂടിക്കെട്ടിയ നടക്കുന്നത്. നമ്മളിപ്പോൾ വായ മൂടിക്കെട്ടിയിട്ടുള്ള സർക്കാർ, അയാൾ കണ്ണ് സ്വയം കെട്ടി നടക്കും. കാരണം ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാം, ഞാൻ വിശുദ്ധനാണ്, ഭയങ്കര വിശുദ്ധനാണ് ഞാൻ, ഞാൻ നിങ്ങളൊന്നും കണ്ടുകൂടാ, നിങ്ങൾക്കൊക്കെ ഭാവികളാണ്. അപ്പോൾ നിങ്ങളെ കണ്ടാൽ എൻ്റെ ആത്മീയത പോകും, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാതിരിക്കാം, ഞാൻ ഇങ്ങനെ നടക്കുക കണ്ണും കെട്ടിയിട്ട്. ഇവിടെ ചുമരുണ്ട്, ഇനി എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ പോയിട്ട് അഴിമേടിക്കും, അപ്പോൾ അവിടെ പൊട്ടും, ചോരൊലിക്കും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി മുട്ടി 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 വിശുദ്ധിക്ക് വേണ്ടി ബ്ലീഡ് ചെയ്യുന്ന ചോരൊലിക്കുന്ന വിശുദ്ധന്മാർ, പരീശന്മാരുണ്ട്. അവരൊക്കെ തങ്ങളെ തന്നെ വേറൊരു കൂട്ടരുണ്ട്, കണക്ക് നോക്കുന്ന പരീശന്മാർ. ദൈവത്തിന് കൊടുക്കുന്ന സകലം അവർ എഴുതി വയ്ക്കും. എന്തിനാണ്? ഞങ്ങൾ ദൈവത്തിന് കടക്കാരല്ലെന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തിനും ദശാംശം കൊടുക്കും. ജീരകം, തുളസി, അതൊക്കെ കൊടുക്കും. കാരണം അതവിടെ തന്നെ ഉണ്ടായതല്ലേ. ഇങ്ങനെയുള്ള എല്ലാറ്റിലും അവരെന്ത് ചെയ്യും? കൊടുക്കും, എഴുതി വയ്ക്കും. ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ, ദൈവമക്കളെ, ദൈവത്തിന് കൊടുത്തത് എഴുതി വെച്ചാൽ എഴുതി വെച്ച് ദൈവം തരും. എഴുതി വെക്കാതെ കൊടുത്താലോ? എഴുതി വെക്കാതെ അളക്കാതെ ദൈവം തരും. ഉദാഹരണം ഭജനത്തിലുണ്ട്, സമയങ്ങൾ പോകുന്നു, ഞാൻ വേഗം പറഞ്ഞു പോവാ, നിങ്ങൾ വാക്യൊന്നും എടുക്കണ്ട. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ഓരോ ഇടങ്ങഴി, ഓരോരുത്തരും ഓരോ ഇടങ്ങഴി മഞ്ഞ പറക്കാം. എറിച്ചിക്ക് അളവുണ്ടായിരുന്നോ? ഇല്ല, ഇഷ്ടം പോലെ എറിച്ചി, ഫുൾ ഷാപ്പാട് അടിക്കാം, എത്ര വേണമെങ്കിൽ തിന്നാൻ പറ്റുന്നോർത്തോളം പറക്കി തിന്നാം. ഇന്ന് പകൽക്ക് മനസ്സിലാക്കുക, എവിടുന്ന ഈ അളവ് വന്നേ? മാവ് ഒരു പാമേ ഇടങ്ങഴി എറിച്ച് ബോധിച്ചോണം ഇഷ്ടം പോലെ. ഈ അളവ് എവിടുന്ന തുടങ്ങിയേ? അബ്രഹാമിന്റെ വീട്ടിൽ മൂന്ന് ദൂതന്മാര് വന്നു. ആമേ, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ജനല വാതിൽ തുറന്ന് ഭാര്യയോട് പറഞ്ഞു, സാറാമേ സാറേ, ആമേ ഒരു മൂന്ന് ഇടങ്ങഴി അരി, അല്ല മാവ് എടുത്തിട്ട് മൂന്ന് അപ്പം ഉണ്ടാക്കാൻ. എത്ര എണ്ണം ഇടങ്ങഴി? മൂന്ന് പേർക്ക് മൂന്നിടങ്ങഴി. കാളക്കുട്ടിനെ അറുത്തു, അതിനെ തൂക്കിയില്ല, എറിച്ചി എത്രയാണെന്ന് അറിയില്ല, ഒരു കാള അങ്ങനെ തന്നെ കൊടുത്തു. ദൈവമക്കൾക്ക് മനസ്സിലായോ? നീ കൊടുക്കുന്നതാ നിന്റെ തലമുറ പെറുക്കുന്നത്. ആളെന്നും തൂക്കിയും എഴുതിയും വെച്ച് ആമേ നീ ആമേ പ്രൈസ് ഹലേ ലൂയ. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, വചനത്തിൻ്റെ അപ്പുറത്ത് നീ ഒരു അധികാരി, നിന്റെ കിട്ടിയ ദശാംശം നിന്റേതല്ലെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് സമർപ്പിക്കുക. അത് ദൈവത്തിൻ്റെ പണമാണെന്ന് ചിന്തിക്കുക. ഹലേലൂയ, പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാൾ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് പാസ്റ്ററോട് ചോദിച്ചു. അയാൾക്ക് അന്ന് കാശില്ലായിരുന്നു, കൂലിപ്പണിക്കാരനായിരുന്നു. എല്ലാ ദിവസം പോകുമ്പോഴും കൃത്യം ദശാംശം എടുത്ത് വെച്ച് ഞായറാഴ്ച പാസ്റ്ററിക്ക് കൊണ്ടു കൊടുക്കും. കുറേ കഴിഞ്ഞപ്പോൾ ദൈവം മാനിച്ചു, ദൈവം അവൻ്റെ മകനെ അനുഗ്രഹിച്ചു, നല്ല ജോലി കിട്ടി, ലക്ഷക്കണക്കിന് ശമ്പളമുള്ള വിദേശ ജോലി കിട്ടി. മകൻ്റെ ആദ്യത്തെ ശമ്പളം വന്നു, അപ്പച്ചൻ ആദ്യത്തെ ശമ്പളം അയച്ചു കൊടുത്തു 1,00,000. അപ്പോൾ കയ്യിലെത്തിയപ്പോൾ കൈ വറക്കാൻ തുടങ്ങി. 100 കൊടുക്കാൻ കൈ വറച്ചില്ല, 1,000 കൊടുക്കാൻ കൈ വറച്ചില്ല, 100,000 കയ്യിൽ കിട്ടിയപ്പോൾ വിറച്ചു. അപ്പം മൂപ്പര് നല്ല മനസ്സിനായിട്ട് പാസ്റ്റർ അടുക്കലേക്ക് വന്നു, പാസ്റ്ററെ ഞാൻ എത്ര ദശാംശം തരണ്ടേ, അറിവില്ലേണ്ടി. കാരണം 100,000 കിട്ടിയാൽ 10,000 കൊടുക്കണ്ടേ? അവിടെ വിറച്ചു 10,000. പാർശ്വക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദൈവമക്കളെ, നിങ്ങൾ പാർശ്വ ബുദ്ധിമുട്ട് കൊടുക്കാനല്ല നിങ്ങൾ ദശാംശം കൊടുക്കുന്നത്, സഭയിൽ ആത്മാ അവിടെ ഹാരമുണ്ടാകുവാൻ. ചിലർക്ക് വലിയ തുക കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് പേടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാസ്റ്റർ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ? നിങ്ങളത് നോക്കാൻ. കാരണം കർത്താവിൻ്റെ കാശെടുത്ത് പാസ്റ്റർ എന്ത് ചെയ്യുന്നു, അത് ലഭിച്ചവൻ എന്ത് ചെയ്യുന്നു നോക്കാം. നീ ആരാ? ദൈവത്തേക്ക വലുത. ദൈവം കൊണ്ടെത്തിക്കാൻ പറഞ്ഞിടത്ത് നീ കൊണ്ടെത്തിക്കേ. ഇന്ന് ചിലരുടേക്ക് ദശാംശം എന്ന് പറഞ്ഞാൽ ഒരു തുക കൊടുക്കുന്ന ദശാംശം അല്ല, ചെലവ് കഴിച്ച്. ഇപ്പം ചിലർ പറഞ്ഞു പാർശ്വ എല്ലാം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഒന്നും ബാക്കിയില്ല. ദൈവമക്കളെ, നിന്റെ ചെലവ് കഴിച്ച് തന്നെ അല്ല ദശാംശം, ദൈവം എനിക്ക് നൽകിയ തന്നെ ദശാംശം. തിരിച്ചറിയേ, ദൈവം എന്താ തന്നെങ്ങ്? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരിക്കലും ഇവിടെ ഒരു അമ്മേനൊരു തലതിരുന്നൊരു പയ്യനെ ഒത്തുതീർപ്പിന് അവൻ്റെ എട്ടാഞ്ചന്മാർ അപ്പനും അമ്മയും മരിച്ചുപോയി. ഞാനവന് വേണ്ടി മധ്യസ്ഥനായി ചെന്നു. അവൻ്റെ ബന്ധുക്കളുണ്ട്, പിതാവിൻ്റെയും മാതാവിൻ്റെയും ബന്ധുക്കളുടെ നടുവിൽ ഞാനായിരുന്നു. ആമേൻ. അതിൻ്റെ ഒരു മീഡിയേറ്റർ ഞാൻ അവിടെ ഇരുന്ന് ചോദിച്ചു, ഒരു നിവൃത്തിയുമില്ല. അവസാനം ബാങ്കിൽ കടക്കുന്ന 2,600,000 ആമേൻ അവന് വേണമെന്ന് പറഞ്ഞു. അവസാനം അനുജൻ്റെ പഠനത്തിന് വേണ്ടി ആ 13,00,000 എടുത്ത് അവന് കൊടുത്തു. തിങ്കളാഴ്ച കൊടുത്തു, വ്യാഴാഴ്ച ആയപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അവൻ നടക്കുക, വേറെ വീട്ടിൽ നിന്നിട്ട് വിശന്നിട്ട്.
സ്വല്പം കഞ്ഞി കിട്ടുമോ നോക്കിയിട്ട്. എത്ര രൂപ പോയി? ഇപ്പൊ മാനസാന്തരപ്പെട്ടു കേട്ടാ. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹലേലിയ, വലിയ പൈസ പോവാൻ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഇന്ന് പകരം ദൈവമക്കൾ മനസ്സിലാക്കുക, ദൈവം നിനക്ക് തന്ന വരുമാനത്തിനത്രേ ദശാംശം നീ ചെലവ് കടിച്ച് ബാക്കിയുള്ളതിനല്ല. ഇത് തിരിച്ചറിഞ്ഞ് കണക്ക് വെക്കാതെ ദൈവത്തിന് കൊടുത്താൽ നിന്റെ മക്കൾക്ക് കണക്കില്ലാതെ ദൈവം തരും. ഹലേലി, ഇത് കൊടുക്ക. അങ്ങനെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഈ കൈ വരണ്ട പോലെ ഇങ്ങനെ പിടിക്കുക. നീ അഴിച്ചു കൊടുത്തു നോക്കിയേ, ഇഷ്ടംപോലെ ദൈവം തരൂ കേട്ടോ. ഇത് കൊടുക്കാണ്ട് എങ്ങനെയാ തരിക? അതാ വിഷയമുള്ളൂ. കൊടുത്തവരോട് ചോദിക്കേ, അവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും ദൈവം സമൃദ്ധിയായിട്ട് നടത്തിയിട്ടുണ്ട്. നീ കൊടുക്കുന്നതിൽ ഇവർ പറയും, ഈ പരീക്ഷന്മാർ എന്താണെന്ന് അറിയാം? അയ്യോ സോറി, സമയം പോയല്ലോ അല്ലേ. ഈ എല്ലാം പതാരം കൊടുക്കും, പക്ഷേ നീതീകരണതായ ഇതിലൊന്നും അവർക്ക് ഒരു പങ്കാളിത്തവും ഇല്ല. ആത്മദൈവമാണ്, ദൈവിക സ്വഭാവമാണ് ആദ്യം. നീ ഒന്ന് കഴുകി വൃത്തിയാക്കുക, നീ ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കുക, എന്നിട്ട് ദൈവത്തിന് സ്തുതിക്കുക. ഞാൻ വേഗം പോകട്ടെ മക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ ഹാമേ മത്തായിയുടെ സുവിശേഷം 15:11 വാക്യമൊന്ന് വായിച്ചേ. ഈ പരീശന്മാരെ കൈ കഴുകി കാല് കഴുകി തങ്ങളെ തന്നെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ യേശു അവരെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമാണ് മത്തായി 15:11 വാക്യം. മനുഷ്യൻ അശുദ്ധി വരുത്തുന്നത് ആമേ അവർ പറഞ്ഞു. ഒരിക്കൽ യേശു പറയുക, യേശുവിൻ്റെ ശിഷ്യന്മാർ കളിയാക്കി, ഇവർ വന്നിട്ട് കൈ കഴുകാണ്ടത് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവരശുദ്ധരാണ്. നീ വിശുദ്ധി പ്രഖ്യാപിക്കുന്ന യേശുവെ, നിന്റെ ശിഷ്യന്മാർ അശുദ്ധരാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സ്വന്തം സഹോദരന്മാരെ, ഈ കൈ ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് വായിക്ക തള്ളണതല്ല അശുദ്ധി, അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതാ. അതല്ലേ സത്യം? വായിക്കെടുക്കുമ്പോൾ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിൽ പണിക്കുന്നിരുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ നീ എന്ത് ചന്തള്ളത് കഴിച്ചാലും എത്ര വിലപ്പെട്ട് കഴിച്ചാലും ഇവിടെ നിന്നിട്ട് ഇറങ്ങിയാൽ അതിൻ്റെ പേര് ചില്ലെന്നട്ടാന്ന്. പ്രൊഫസലോ, ഞാൻ ഒരിക്കൽ കഴുകി വെച്ചത് രുചിയില്ലെന്ന് പറഞ്ഞിട്ട് അമ്മച്ചീനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവരപ്പൊന്നും പറഞ്ഞില്ല എന്നെ. അവർ നല്ല ശാന്തതയുള്ള സ്ത്രീയാണ്. ആമി പ്രൈസുലോൾ, കുറേ കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ് ഞാൻ കുളിയും കഴിഞ്ഞ് കാപ്പിയും കുടിച്ചിരിക്കുമ്പോൾ അമ്മച്ചി വന്ന് എൻ്റെ ബെഞ്ചമിരുന്നു ഊണുമേശയുടെ അടുത്ത്. പറഞ്ഞു, ഇടാ ഇത് ടേസ്റ്റ് ഉണ്ടാ. ഞാൻ പറഞ്ഞു, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. കഴിച്ചോളാം പറഞ്ഞു. കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉമ്മനെ നീ എത്ര രുചിയിൽ കഴിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ പേര് പ്രൈസൽ, പേര് വേറെയാണ്, പേര് വേറെയാ കേട്ടോ. അതുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും നീ പരാതി പറയരുത്. ഞാൻ നിത്യത്തെ പാലിച്ചിട്ട് വലിച്ചോട് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ കറിയിൽ മിളക് കൂടും ഉപ്പ് കൂടും, പരാതി പറയും. ഞാൻ ഇന്ന് വരെ കഴിക്കാതെ മാറ്റി വെച്ചിട്ടില്ല, കാരണം ഞാൻ പഠിച്ച പ്രമാണം ഭക്ഷണത്തിൽ പരാതിയില്ലെന്ന. അതാണ് ദൈവം എനിക്ക് തന്നത്. സ്തോത്രം പറഞ്ഞ് കഴിച്ചോ, ദൈവം എനിക്ക് ആരോഗ്യം തരും. പെറുപെറുക്കല്ലേ ഭക്ഷണത്തിന്, പെറുപെറുക്കല്ലേ. ചോദിച്ചു നോക്ക്, ഞാൻ ചെയ്യാത്തൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവം ഇതുപോലും ഉപ്പ് കൂടിയാലും മിള കൂടിയാലും ആമേൻ പ്രൈസ് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു ചിന്തിക്കുന്ന ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ ചുരുട്ടിയിട്ടൊരു കുറളെങ്കിലും വായി വയ്ക്കാൻ എനിക്ക് ദൈവം തന്നതിനോർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ പുറത്തേക്ക് അകത്തേക്ക് ചെല്ലുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് പറഞ്ഞാൽ അതിനൊക്കെ വലിയ സാധനം ഇതിനുള്ള ഇരിപ്പുണ്ട്. അതാണ് നമ്മെ ശുദ്ധരാക്കുന്നത്. അങ്ങനെയുള്ള വിശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ ലീസ്റ്റ് അവിടെ പറയുന്നുണ്ട്, ഞാൻ സമയങ്ങളില്ല. ഹല്ലേലൂയ. ഈ പ്രവൃത്തി, ഈ അശുദ്ധി എന്തൊക്കെയാണ്? ഗലാത്യ 5:19 വായിച്ചേ, ഒന്നാം വാക്യം മാത്രം വായിച്ചാൽ മതി. വേഗം, ഇത്ര സമയം തന്നെ നിങ്ങൾ വായിക്കാൻ. പ്രൈസ് ദ ലോർഡ്. ജഡത്തിന്റെ പ്രവൃത്തികളോ, അമ്മ നോക്കുക, അശുദ്ധി എന്ന് വചനം നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അതാണ് നമുക്ക് അശുദ്ധി വരുത്തുന്നത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ 3:5 പറയുന്നു, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള അവയവങ്ങളെ, ഭൂമിയിലുള്ള ചില അവയവങ്ങളുണ്ട്, അതൊക്കെ ഈ അശുദ്ധി, ഈ വരുത്തുന്നവയൊക്കെയും മാറ്റി ആത്മീയ ജീവിതത്തിൽ ആമേൻ പ്രൈസ് ഹൃദയശുദ്ധി കൈവരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ആദ്യം ശുദ്ധീകരിക്കണം. നമ്മളെ ശുദ്ധീകരിക്കണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനത്തിനാലുള്ള ഒരു ശുദ്ധീകരണം,
ദൈവ സമ്പർക്കത്തിൽ നടക്കുമ്പോഴുള്ള ആ ദൈവ കൂട്ടായ്മയിലുണ്ടാകുന്ന ദൈവിക സ്വഭാവം, വചനത്തിനാ ലഭിക്കുന്ന ദൈവീക സ്വഭാവങ്ങൾ, ഇവയാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധി ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേ ഹൃദയ ശുദ്ധിയോടെ, ആമേ എബ്രായി ലേഖനത്തിൽ പറയുന്നു, ആമേ ജീ ഹൃദയത്തിൻ്റെ ജീവ പ്രവൃത്തികളെ മാറ്റുവാൻ കുഞ്ഞാൻ്റെ രക്തത്തെ തളിക്കപ്പെട്ട് നിർമ്മ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമായതല്ലേ. അങ്ങനെയുള്ളവരെ പറയുകയാണ്, ഹൃദയശുദ്ധിയുള്ളവരാണവർ, അവർക്ക് എന്ത് കാണാൻ കഴിയും? വെറുതെ അങ്ങോട്ട് ഡ്രസ്സ് മാറി വന്നാലൊന്നും ദൈവത്തെ കാണില്ല, കൈയടിച്ച് പാടിയാലോ അന്യഭാഷ പറഞ്ഞാലൊന്നുമില്ല. ദൈവത്തെ കാണുവാൻ ഒരു ഹൃദയ വിശുദ്ധി ഉണ്ടാകണം. മോശയെപ്പോലെ ദൈവത്തോട് ചോദിക്കണം, നീ പണ്ട് പറഞ്ഞില്ലേ കർത്താവേ? കർത്താവ് ചോദിക്കുക, എന്താ പറഞ്ഞു? പറഞ്ഞേ എനിക്ക് എന്നോട് കൃപയുണ്ടെന്ന്. ഓ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ അങ്ങനെ തന്നെ. എന്നാൽ ഒരു കാര്യം ചെയ്യുമോ? എന്താ? എനിക്കൊന്ന് കാണണം. നീ എങ്ങനെയാണോ അതുപോലെ ഒന്ന് കാണണം. ഒരു കുട്ടിയെപ്പോലെ മോശ ചെന്നിട്ട് കണ്ടോ? അതാ ഹൃദയശുദ്ധിയുടെ ലക്ഷണം. ദൈവം പറഞ്ഞു, മോശെ എൻ്റെ തേജസ്സുള്ള മുഖം കണ്ടെന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാനൊരു കാര്യം ചെയ്യാം, നീ ആ പാറ പിളർപ്പിൽ നിൽക്ക്, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് മറയ്ക്കും, ഞാൻ അതിലൂടെ കടന്നു പോകും. അത് കഴിഞ്ഞാൽ, ഞാൻ ആ പാറ പിളർപ്പ് കഴിഞ്ഞാൽ ഞാൻ കൈയെടുത്ത് മാറ്റും, നിനക്ക് എൻ്റെ പുറകുവശം കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാക്കടവ് ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവനാണ്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിർവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ നല്ല നല്ല ആശയങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നിവർത്തിക്കപ്പെടും. എന്ത് ചെയ്യണം? യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ബാക്കിയുള്ള നിങ്ങളെടുത്തേക്ക്. അത് നമുക്ക് ഇഷ്ടമല്ല സാധിപ്പിച്ചു തരുന്നു, കിട്ടിയേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അത് കിട്ടണം. പക്ഷെ അതിന് വേണ്ട കാര്യം എന്താണ്? യഹോവിൽ രസിക്കണം. എങ്ങനെ യഹോവിൽ രസിക്കുക? വചനത്തിൽ രസിക്കുക. ഈ മുമ്മൂന്ന് അധ്യായത്തിന് കെട്ടുപാടുന്ന് ജയിക്കുക, അതൊന്ന് പുറത്ത് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവത്തെ സേവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാം.